ഗവർണർ മുഖ്യമന്ത്രിക്കായി ചക്കത്ത് രാഷ്ട്രീയമായി പുകയുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ പ്രേരിതമാണ് യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന നിയമനമെന്നും വെറുതെ ഒപ്പിടാൻ തനിക്കാവില്ലെന്നും ഗവർണർ പറഞ്ഞു. ഇതേ തുടർന്ന് മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും പ്രതിസന്ധി നേരിടുകയാണ്. അതിനിടെ മന്ത്രി ബിന്ദുവിനെതിരെ ഗവർണർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതും വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. കണ്ണൂർ വി സി നിയമനത്തിലുള്ള സർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയായി ഉൾപ്പെടുത്തേണ്ടയാളുടെ പേര് സർക്കാർ നൽകുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു പറഞ്ഞതെന്നാണ് ഗവർണറുടെ വെളിപ്പെടുത്തൽ. പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു ഗവർണറുടെ മറുപടി. യു ജി സി ചാൻസലർ, സർവകലാശാല സിൻഡിക്കേറ്റ് എന്നിവരുടെ ഓരോ നോമിനികളാണ് പൊതുവെ സർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ചാൻസലറുടെ നോമിനിയെ സർക്കാർ ശുപാർശ ചെയ്തതാണ് കീഴടക്കമെന്നും അതുകൊണ്ട് തന്നെ പേര് സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് താൻ മറുപടി നൽകി. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും ഗവർണർ പറഞ്ഞു. എന്നാൽ സർക്കാരിനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നു. ചാൻസലറുടെ പദവിയിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. സമ്മർദ്ദത്തിന് വഴങ്ങി ഉത്തരവുകളിൽ ഒപ്പിടേണ്ട ആളല്ല ചാൻസലർ. കാലടി വൈസ് ചാൻസലർ നിയമനത്തിൽ സർച്ച് കമ്മിറ്റി അംഗീകരിച്ചത് ഗവർണർ തന്നെയാണ്. കമ്മിറ്റി അംഗത്തോട് ഒരാളെ നിർദ്ദേശിച്ചാൽ മതിയെന്ന് ഗവർണർ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മാറ്റിപ്പറയുന്ന ഗവർണറുടെ നീക്കം ദുരൂഹമാണെന്ന് കോടിയേരി പറഞ്ഞു. ചാൻസലർ പദവിയിൽ ഗവർണർ തുടരണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഏറ്റുമുട്ടലിൽ സർക്കാരില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. അതേസമയം ഗവർണർക്കെതിരെ സി പി എം മുഖപത്രവും രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ ഗവർണർ പെരുമാറുന്നത് ഇതാദ്യമല്ലെന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചുപറ്റാനുമാണ് ഗവർണറുടെ ശ്രമമെന്നും ജനയുഗം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.